സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രൊഫസർ മുതുകാടിനെതിരെ ഇത്രയും തെളിവുകളും കാര്യങ്ങളും വാർത്തകളും അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ പുറത്തു വന്നിട്ടും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊന്നും ഇതുവരെ ഒരു വാർത്ത കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഷിഹാവിൻ്റെ പരാതിയിൽ കേസെടുത്തു എന്നല്ലാതെ ഒരു മാധ്യമം പോലും ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ വന്നിട്ടില്ല. അതെന്താണ് ഇതിൻ്റെ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഷിയാബ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ വല്ലതും പ്രശ്നമാകുമോ എന്ന് പേടിച്ചിട്ടാണോ, അല്ല ഷിയാബ് പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഒരു വലിയ സംഘത്തിൻ്റെ പിൻബലമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് സംശയം തന്നെയാണ്. അതായത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മറുനാടനും അതുപോലെ പച്ചക്ക് പറയുന്ന ബെന്നി എന്ന് പറയുന്ന വ്യക്തിയും ഒക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കലാണ്. സാധാരണ ഈ മറുനാടനൊക്കെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അവരെ തേച്ചൊട്ടിച്ച് ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹം ആദ്യം തന്നെ പോകുന്നു, ഒരു നാലോ അഞ്ചോ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ആ അമ്മയോട് പറയുന്നു ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുന്നു ആ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, ഞങ്ങൾക്ക് വിദേശത്ത് പോകാൻ കഴിഞ്ഞു, 9 ലക്ഷം എൻ്റെ മകളുടെ അക്കൗണ്ടിൽ വന്നു എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു 4 പേരെ സെലക്ട് ചെയ്തിട്ട് ഒരു അഭിമുഖവും കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ. പക്ഷേ അതിലും വലിയൊരു അമ്പെടുത്തിട്ട് അങ്ങ് ഇട്ടുകൊടുത്തു ആര്, നമ്മുടെ സുനിതാ ദേവദാസ്. കാരണം അവർ കൊണ്ടുവന്നത് പ്രമീള എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ്. അതിനെതിരെ അവർ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ കണ്ണിൽ നിന്നും നമുക്ക് കണ്ണീര് വന്നു എന്നുള്ളതാണ്. അപ്പം അത്രത്തോളം ക്രൂരനായ ഒരു വ്യക്തിയാണ് ഈ മുതുകാട്. അദ്ദേഹത്തിൻ്റെ മുഖംമൂടിക്കുള്ളിൽ പണ്ട് മുതൽ തന്നെ ഒരു എന്താ പറയേണ്ടത്, ശരിയല്ല ഇദ്ദേഹം, ശരിയല്ല ഈ പുറമേ ചിരിക്കുന്നവൻ, ശരിയല്ല ഇവൻ്റെ മനസ്സ് ക്രൂരമാണെന്ന് കണ്ടെത്തിയ ഒരു വ്യക്തിയുണ്ട്. അത് വേറെ ആരുമല്ല, ഇദ്ദേഹത്തെ മാജിക്ക് പഠിപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ RK മലയത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവൻ ശരിയല്ല, ഇവൻ പണത്തിന് വേണ്ടി എന്ത് ഹീനകൃത്യവും ചെയ്യും, എന്ത് യുക്തിക്ക് നിരക്കാത്ത എന്ത് പ്രവൃത്തി ചെയ്തിട്ടായി കഴിഞ്ഞാലും ഇവൻ പണം ഉണ്ടാക്കണം, അത് തന്നെയാണ് ഇവൻ്റെ ലക്ഷ്യം എന്നാണ് ഈ RK മലയത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേരിൽ, അതായത് RK മലയത്തിനെ ഇദ്ദേഹം ജയിലിലും കൂടി ആക്കിയിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിനെതിരെ ക്രൈം വാരികയിൽ ഒരു മുഖചിത്രം വന്നിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു ബാഡ് ഹാബിറ്റിനെ പറ്റിയിട്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല, ഒരു ആരോപണമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ RK മലയത്താണ് തൻ്റെ ഗുരുനാഥനാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇദ്ദേഹത്തെ ജയിലിലടച്ചു. ആ ജയിലിലടച്ചിട്ട് 2 ദിവസം ഇദ്ദേഹം ജയിലിൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ 3-ാം ദിവസം ഇദ്ദേഹം പുറത്തു വന്നപ്പോൾ ഇവൻ ഈ മുതുകാടിൻ്റെ ശിങ്കിടികളൊക്കെ കൂടിയിട്ടൊരു മൗനജാഥ നടത്തുന്നതാണ് കണ്ടത്. കാരണം ഈ മുതുകാട് പറഞ്ഞാൽ കേൾക്കുന്ന, ഇല്ലെങ്കിൽ മുതുകാട് എവിടെ പോയി കഴിഞ്ഞാലും ഒരു വലിയൊരു സംഘത്തെ രൂപപ്പെടുത്തിയെടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ മോശമായ ഒരു ശിഷ്യനാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന് 10 പൈസ പ്രതിഫലം വാങ്ങിക്കാതെയാണ് മാജിക്ക് പഠിപ്പിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഹീനകൃത്യം, എന്ത് ചെയ്തിട്ടായാലും എനിക്ക് പണം ഉണ്ടാക്കണം, എനിക്ക് പണം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്ത. അതായത് ഇദ്ദേഹം എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ കൂടി അവിടെയുള്ള ആൾക്കാരോട് പറയും ഇന്ന് ഇന്ന ചോദ്യം മാത്രമേ ചോദിക്കാതൂ, അല്ലാതെ വേറെ ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല. അതുപോലെ നമ്മളെല്ലാവരും കഥ കേട്ട് ത്രസിച്ചിരുന്ന ചില ചാനലുകളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മഞ്ജു സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഈ പാട്ടുകാരെ, അതിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ കേട്ട് നമ്മളിങ്ങനെ പുളകം കൊണ്ടതാണ്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അഭിനയം മാത്രമാണ്, ഇതിൻ്റെ ഒരു എന്താ പറയേണ്ടത് പുറത്തേക്ക് വരുന്ന അഭിനയം മാത്രമാണ്, ഉള്ളിൽ ആ ഫ്രോഡത്തരം തന്നെയാണ്. ഇദ്ദേഹത്തിന് യാതൊരു ദയയുമില്ല, കാരുണ്യവുമില്ല, ഒന്നുമില്ല. അതുകൊണ്ടല്ലേ എല്ലാവരോടും പറയുന്നത് എൻ്റെ കാരുണ്യത്തിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്, എൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. അവിടെ 2 തരത്തിലുള്ള ഭക്ഷണം വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. VIP കുട്ടികൾക്ക് വേറെ തരത്തിലുള്ള ഭക്ഷണം, ഒന്നുമില്ലാത്തവർക്ക് റേഷൻ അരിൻ്റെ കുറഞ്ഞ ഭക്ഷണം. അങ്ങനെയുള്ള ദുഷ്ടനായ ഒരു മനുഷ്യനാണ് ഈ ഇദ്ദേഹം എന്നാണ് പറയുന്നത്. എന്തൊരവസ്ഥയാണ് നമ്മളത്. എന്നിട്ട് നമ്മളെല്ലാവരും ഇപ്പോഴും അദ്ദേഹത്തെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ നല്ലതാക്കാൻ, ഇനിയും അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിന്. എത്രയും പെട്ടെന്ന് നടപടിയെടുത്തിട്ട് ആ പ്രസ്ഥാനത്ത് ഇദ്ദേഹത്തെ ഓടിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് അദ്ദേഹം ആകെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കണക്കും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു കാര്യങ്ങൾ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇതുവരെ പുറത്തു വന്നിട്ടില്ല.
ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. വലിയൊരു സംഘം അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പിന്നെ എന്താ പറയുക, മിണ്ടാൻ വേണ്ടിയിട്ട് ഈ ഷിയാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേടി, അത് കൃത്യമായിട്ട് നമ്മുടെ ഖാദർ കരിപ്പൊടി വീഡിയോയിൽ പറയുന്നുണ്ട്. ഖാദർ കരിപ്പൊടി കൊടുത്ത ആ ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യമാണ് ഷിയാവിനെ ആ ഒരു പിന്നെ പത്രസമ്മേളനത്തിൽ എത്തിച്ചത് എന്നുള്ളതാണ്. എന്നിട്ടും ഇദ്ദേഹത്തിന് പേടിയാണ്. പക്ഷേ ഖാദർ കരിപ്പൊടിയും സീക്രട്ട് ഏജൻറ്റും പറഞ്ഞു, ഞങ്ങളുടെ മേലെ മണ്ണ് വാരിയിട്ടിട്ട് മാത്രമേ നിന്നെ അവർക്ക് തൊടാൻ കഴിയുള്ളൂ എന്ന് ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ഇദ്ദേഹം ആ പത്രസമ്മേളനത്തിന് എത്തിയത്. കാരണം ഇദ്ദേഹം പത്രസമ്മേളനത്തിന് എത്തുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരു ഭയം നല്ല രീതിയിൽ ഷിയാവിനുണ്ടായിരുന്നു. അപ്പം അവിടെ അതിൻ്റെ ഉള്ളിൽ പലതും നടക്കുന്നുണ്ട്. ഒരു പക്ഷേ പല അമ്മമാരും പേടിച്ചിട്ടായിരിക്കും പുറത്തു പറയാതിരിക്കുക, പല ജീവനക്കാരും പേടിച്ചിട്ടായിരിക്കും പുറത്തു പറയാതിരിക്കുക, അതുപോലെ പല കുഞ്ഞുങ്ങൾക്കും അവിടെ എന്തൊക്കെ അനുഭവമുണ്ടെന്ന് ആർക്കും അറിയില്ല. കാരണം ഇദ്ദേഹം പണമില്ലാത്തവരെ ക്രൂരമായിട്ടാണ് നോക്കുന്നത്. ഇദ്ദേഹം ഒരു തരത്തിലുള്ള ദയയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടും നമ്മുടെ ഇവിടെയുള്ള ഒരാൾക്ക് പോലും ഇതിനെതിരെ ഒരു വാർത്ത കൊടുക്കാൻ ധൈര്യമില്ല, ചാനലുകളിൽ ചർച്ചയില്ല. ഇപ്പോൾ മറ്റ് വേറെ ആരെങ്കിലും ആണ് ഈ ഒരു പ്രശ്നത്തിലെങ്കിൽ എന്തോരം ചർച്ചകളായിരിക്കും, എന്തോരം പ്രശ്നങ്ങളായിരിക്കും, ഓഹ് രാഗു പകൽ ചർച്ചയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കും. പക്ഷെ മുതുകാടായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, ഒരു ചർച്ചയും കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നുമില്ല. ഇദ്ദേഹത്തിന് ഇപ്പോഴും വെളുപ്പിച്ച് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആൾ മത്സരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്ര അമ്മമാരാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് കഷ്ടപ്പെടുന്നത്, എത്ര അമ്മമാർ അവരുടെ സന്തോഷങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അമ്മമാരുണ്ട്. അങ്ങനെയുള്ള അമ്മമാരെ കണ്ടെത്തിയിട്ട് ഈ യൂസഫ് അലി സാറിനെ പോലെയുള്ള ആൾക്കാർ കൊടുക്കുന്ന കോടികളിൽ കുറച്ച് പൈസ അവർക്കൊക്കെ കൊടുത്ത് സഹായിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇദ്ദേഹത്തെപ്പറ്റി മറ്റൊരു ഗുരുതരമായ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ പിന്നെ കുറച്ച് ഡിസേബിളായ കുട്ടികളെ മറ്റു പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്നിട്ടും ഇദ്ദേഹം പ്രദർശിപ്പിക്കാറുണ്ട് വിദേശങ്ങളിലൊക്കെ എന്ന്. എന്നിട്ട് പറയും ഇത് എൻ്റെ പിന്നെ അവിടെയുള്ള കുട്ടിയാണ്, എന്നിട്ട് അതിന് വരുന്ന ഫണ്ടിൽ നിന്ന് കുറച്ചെന്തെങ്കിലും നക്കാപ്പിച്ച് അവർക്ക് കൊടുത്തു, ബാക്കി പൈസയും ഇദ്ദേഹം പോക്കറ്റിലാക്കും എന്നുള്ളതാണ്. അങ്ങനെ നല്ലൊരു ബിസിനസ് മാനാണ് ഇദ്ദേഹം. ഈ ഒരു ബിസിനസ് മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥന് മനസ്സിലായി. അതുപോലെ ക്രൈമിൻ്റെ നന്ദകുമാറാണെന്ന് എനിക്ക് തോന്നുന്നത്. ക്രൈമിൻ്റെ അതിൽ വന്ന ഒരു പിന്നെ എന്താ വേണ്ട ഒരു പുറഞ്ചട്ട കവറുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്കൊക്കെ മനസ്സിലായ ഒരു സംഭവം, ഇതുവരെ പിന്നെ ആർക്കും മിണ്ടാൻ ധൈര്യമില്ല, പുറത്തു കൊണ്ടുവരാൻ ധൈര്യമില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇത് പുറത്തു കൊണ്ടുവന്ന ഒരു അമേരിക്കയിലുള്ള സഹോദരി ഉണ്ടല്ലോ, എന്താ ചിത്ര, അവർക്ക് അഭിനന്ദനമുണ്ട്. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ മുഖം വലിച്ചു കീറിയല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണ് സഹോദരി. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇതൊരു രക്ഷയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പോയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോ. ഇനി വാർത്തകളുടെ പൊടി പൂരങ്ങോട്ട് വരാൻ പോകുന്നു. നന്ദി, നമസ്കാരം.